ഹായ് നമസ്കാരം, ഞാൻ അഞ്ചൽ റിയ. സാധാരണ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുകൾ മൂന്ന് കളറുകളിലാണ് ഇപ്പോൾ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ബുക്ക്ലെറ്റ്, ആപ്പിളിൻ്റെ ഒരു രണ്ട് സ്റ്റിക്കർ, പിന്നെ ബ്രൗഷർ. So let's go for iPhone. ഇതാണ് നമ്മുടെ ഐഫോൺ ഗോൾഡ്. വലിയ ചാർജർ തന്നിട്ടുണ്ട്, പിന്നെ ചാർജർ, ചാർജിംഗ് കേബിൾ, ലൈറ്റനിങ് കേബിൾ, ആൻഡ് ഇയർഫോൺ. വളരെ എന്താ പറയുക, വളരെ വ്യത്യസ്തമായ ഒരു ഗോൾഡൻ കളറാണ്. ഗോൾഡിനകത്ത് ഗോൾഡിൻ്റെ ഈ പ്യുവർ ഗോൾഡിൻ്റെ ഒരു കളറാണ് ഈ ബീഡിങ്ങിൽ വന്നിരിക്കുന്നത്. മൂന്ന് കളറുകളാണ് എക്സസ് പ്ലസ് മാക്സ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതിൽ ഒന്ന് ഗോൾഡ്, സിൽവർ ആൻഡ് സ്പേസ് ഗ്രേ, മൂന്ന് കളറുകളാണ്. സൂപ്പർ റെറ്റിന ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഉള്ളത് 64 GB, 256 GB ആൻഡ് 512 GB സ്റ്റോറേജ് കപ്പാസിറ്റി. 6.5 feet ആഴത്തിൽ 30 മിനിറ്റോളം ഇത് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് വാറണ്ടി ഇൻക്ലൂഡർ അല്ല. രണ്ട് ക്യാമറകളാണ് ഇതിനുള്ളത്. ബാക്ക് സൈഡിൽ 12 MP ഉള്ള രണ്ട് ക്യാമറകൾ, അതിൽ ഒന്ന് f1.8 വൈഡ് ക്യാമറയും 2.84 ഉള്ള ഒരു ടെലിഫോട്ടോ ലെൻസ് ക്യാമറയാണ് ഉള്ളത്. ഇതിനകത്ത് 4K വീഡിയോ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ, സൂം 2x ആൻഡ് ഡിജിറ്റൽ സൂം 10x വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഡിജിറ്റൽ സൂം ആകുമ്പോൾ 10x വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 7 MP. കഴിഞ്ഞ വർഷം ഇറങ്ങിയ iPhone 10 ലോങ്ങർ ബാറ്ററി ലൈഫ് ഇത് അവകാശപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് പറയേണ്ടത് ഡ്യുവൽ സിം കേപ്പബിലിറ്റീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു നാനോ സിമ്മും ഒരു ഇ സിമ്മും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. മാർക്കറ്റിൽ ഇപ്പോൾ ഡബിൾ സിമ്മുള്ള, അതായത് ഇ സിം അല്ലാതെ ഫിസിക്കലായിട്ട് ഒരു എക്സ്ട്രാ നാനോ സിമ്മ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന മൊബൈലുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് നേരിട്ട് അവർ ഷോപ്പ് ഓണേഴ്സ് അവരെടുക്കുന്ന, ഡയറക്റ്റ് എടുക്കുന്ന ചില ഷോപ്പ് ഓണേഴ്സ് എടുക്കുന്നുണ്ട്. ഡ്യുവൽ സിം, ലൈക്ക് ഫിസിക്കലായിട്ടുള്ള ഡ്യുവൽ സിമ്മുള്ള മൊബൈലുകൾ അവൈലബിൾ ആണ് പലയിടത്തും. അബുദാബിയിലോ ദുബായിലോ തിരക്കിയാൽ നിനക്കറിയാം ഇത് ഷോപ്പാണെന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ബയോണിക് ചിപ്പാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഫീച്ചർ. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ വാചാലനാകുന്നില്ല. റിവ്യൂ പറയുകയല്ല എൻ്റെ ഉദ്ദേശമായി. ഈ ഒരു മൊബൈൽ കിട്ടിയപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.